കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരളത്തിലുടനീളം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നാദാപുരം മേഖലയിലും ശക്തമായ സമരമാണ് നടക്കുന്നത്. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാദാപുരം, കല്ലാച്ചി, ചേലക്കാട്, ഭൂമിവാതുക്കൽ തുടങ്ങിയ ടൗണുകളിൽ കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പ്ലക്കാർഡുമായി അവരവരുടെ കടകൾക്ക് മുമ്പിൽ നിന്നാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നാദാപുരത്ത് എൻ കെ കോംപ്ലക്സിന് മുമ്പിലാണ് ഉപവാസ സമരം നടന്നത്. വ്യാപാരി നേതാക്കളായ ഏരത്ത് ഇക്ബാൽ, കുരുമ്പിയത്ത് കുഞ്ഞബ്ദുള്ള, അബ്ബാസ് കണേക്കൽ, സയ്യിദ് നാദാപുരം തുടങ്ങിയവർ കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നാദാപുരം ടൗണിൽ ഉപവാസം ഇരുന്നു കൊണ്ടാണ് സമരം നടത്തുന്നത്. ഈ സമരത്തിൽ പങ്കുചേർന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയുകയാണ് വ്യാപാരി നേതാക്കൾ. ആദ്യം കോഴിക്കോട് ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി ഏരത്ത് ഇക്ബാൽ. കേരളത്തിലെ വ്യാപാരികൾ ഇന്ന് മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരം നടത്തുകയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണിത്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. പൂർണ്ണമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മുഴുവൻ സ്ഥാപനങ്ങളും എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാവശ്യം. ഏത് ദുരിതഘട്ടത്തിലും കേരളത്തിനെ സഹായിക്കുക എന്ന മനസ്ഥിതിയുള്ള കേരളത്തിലെ വ്യാപാരികളെ ജീവിക്കാൻ അനുവദിക്കണം, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും എതിരല്ല കോവിഡിൻ്റെ പൂർണ്ണമായ മാനദണ്ഡങ്ങൾ. കാരണം ഇപ്പം 3 A, B, C, D കാറ്റഗറികൾ വെച്ചിട്ട് തുറക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പം തന്നെ നാദാപുരം ബി കാറ്റഗറിയിലാണ്. ബി കാറ്റഗറിയിൽ വരുമ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് നമുക്ക് തുറക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടൗണിൽ വലിയ ഒരു ജനബാഹുല്യം വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കോവിഡ് കൂടുതൽ വ്യാപിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സമയത്തിൻ്റെ ദൈർഘ്യം വെക്കാതെ ഇപ്പൊ 7 മണിക്ക് പൂട്ടിന്റെ പട 7:01 പോയി കഴിഞ്ഞാൽ ഭീമമായ സംഖ്യ ഫൈന്. 1, 2, 3 ആള് ഷോപ്പിൽ അധികമായി പോയാൽ ഭീമമായ സംഖ്യ ഫൈന്. ഇത് ഇന്ന് നമ്മൾ തുറക്കാൻ അനുവദിക്കുക തന്നെ ഫൈൻ അടപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിനാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു വന്നു. കാരണം ബീവറേജിന്റെ മുമ്പിൽ കിലോമീറ്ററുകൾ ജനങ്ങൾ ക്യൂ നിന്നാൽ അതിന് ഫൈനില്ല. ഹോസ്പിറ്റലുകളുടെ മുന്നിൽ വാക്സിനേഷന്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ജനബാഹുല്യം ഉണ്ടായാൽ അതിന് ഫൈനില്ല. കള്ള് ഷാപ്പുകൾക്ക് മുമ്പിൽ കൂടുതൽ ആൾക്കാരുണ്ടായാൽ അതിന് ഫൈനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷോപ്പുകൾ തുറന്നാൽ മാത്രമേ ഞങ്ങളെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ തുറക്കാൻ അനുവദിക്കണം, ജീവിക്കാൻ അനുവദിക്കണം, ഇതാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ഇന്നത്തെ മുദ്രാവാക്യം. ഈ സമരത്തിൽ ഉപവാസമിരിക്കുന്ന നാദാപുരം യൂണിറ്റ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുരുമ്പിയത്ത് കുഞ്ഞബ്ദുള്ള ഹാജി ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ സംസ്ഥാനം വ്യാപകമായി നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും ഈ ഉപവാസ സമരത്തെ ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കച്ചവടക്കാർ മൊത്തത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഇന്നത്തെ ഈ സമരത്തിൻ്റെ ഉദ്ദേശം. അതുമാത്രമല്ല, പാവപ്പെട്ട കച്ചവടക്കാരെ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് കണ്ടമാനം ഫീസ് പിഴ വിധിച്ചുകൊണ്ട് ഇവർ അശാസ്ത്രീയമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനോട് നമുക്ക് യോജിപ്പില്ല. ഈ സമരം എന്ന് പറയുന്നത് ഒരു സൂചനാ സമരമാണ്. ഇതൊരു താക്കീത് കൂടിയാണ് സർക്കാരുകൾക്ക്. ഒരുപാട് സർക്കാരുകൾ കണ്ടവരാണ് കേരളത്തിലെ വ്യാപാരികൾ. ഒരുപാട് തെറ്റുകൾ ഗവൺമെൻറ് പക്ഷത്തിൽ നിന്ന് തിരുത്തിയവരാണ്. ഞങ്ങളുടെ ഈ സംഘടിത ശക്തി കൊണ്ട് ഇത് തിരുത്താനാവും, ഗവൺമെൻറ് തിരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, കച്ചവടക്കാർ മാത്രമല്ല, ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകൂടങ്ങൾക്കും മാത്രമല്ല, കച്ചവടക്കാരനും കുടുംബമുണ്ട്. അവരെ പുരത്തണം, അവരുടെ മക്കളും വിദ്യാഭ്യാസം നേടണം, അവർക്കും സ്വതന്ത്രമായി ജീവിക്കണം, അതിനുള്ള സാധ്യതകൾ ഉണ്ടാകണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഏറെ ദുരിതം അനുഭവിക്കുന്ന വ്യാപാരികളുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയാണ് നാദാപുരം നിയോജക മണ്ഡലം മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അബ്ബാസ് കണേക്കർ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ ഇവിടുത്തെ കച്ചവട സമൂഹം ഒരുക്കമാണ്.
പക്ഷെ മൂന്ന് ദിവസം തുറക്കാൻ പറ്റില്ല എന്നുള്ള അശാസ്ത്രീയമായ ഈ രീതിക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. ഞങ്ങൾ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുദ്രാവാക്യം. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാവും. ജീവിക്കണമെങ്കിൽ കച്ചവടം ചെയ്യണ്ടേ? കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തരേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, അതായത് സംവിധാനങ്ങളാണ്. ഇവിടുത്തെ ഞങ്ങൾ ഇവിടുത്തെ സർക്കാരിനെതിരല്ല, മറ്റ് സംവിധാനങ്ങൾക്കെതിരല്ല, കോവിഡ് പ്രോട്ടോകോളിനെതിരല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാറ്റഗറൈസ് ചെയ്യുന്ന സംവിധാനങ്ങളോടാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. ഞങ്ങളെ സാധാരണഗതിയിൽ സ്വതന്ത്രമായി കച്ചവടം ചെയ്യാൻ അനുവദിക്കുക. കോവിഡ് കേരളത്തിൽ മാത്രമൊന്നുമല്ല, കോവിഡ് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ലോകത്ത് മുഴുവൻ കോവിഡ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പ്രോട്ടോകോൾ ഉണ്ട്, അവിടെയൊക്കെ പ്രോട്ടോകോൾ പ്രകാരം കച്ചവടം നടക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ കച്ചവടം ചെയ്യുന്നത്, ഞങ്ങൾ 7 മണി, ഒരു സാധാരണ കച്ചവടക്കാരൻ 7 മണി കഴിഞ്ഞ്, 7 മണിയാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. 7 മണി കഴിഞ്ഞ് 7:10 ആയാൽ 5000 രൂപ ഫൈൻ. ഇതെന്താണ് സാർ, ഞങ്ങൾക്ക് കച്ചവടം 5000 രൂപ ഫൈന് തരാനില്ല എങ്കിൽ നീ 10,000 കൊടുക്കട, എന്താണ് ഇത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്. ഈ ഒരു അനീതിക്കെതിരെയാണ് ഇന്നത്തെ സമരം. ഞങ്ങൾ അവകാശങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. വാണിമൽ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന് താനമഠത്തിൽ കുഞ്ഞമ്മദ്, പടിക്കലക്കണ്ടി അമ്മദ്, ടി പി അസീസ്, കെ വി ജലീൽ, നിസാർ തയ്യുള്ളതിൽ, വി പി മുജീബ്, പി വി ആലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലാച്ചി, ചേലക്കാട് തുടങ്ങിയ വിവിധ ടൗണുകളിലും വ്യാപാരികളുടെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.